പ്രാർത്ഥിക്കുകയും ചെയ്യും. ഉൾപ്രദേശത്ത് വയ്ക്കാൻ പാടില്ല, നായയെ പോലും നായ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരു നായ റോട്ടിലൂടെ പോകുമ്പോൾ ആ നായയിലേക്ക് ചേർത്തിയിട്ട് നീ അതിന്റെ മകനാണ് എന്ന് വിളിക്കാൻ പാടില്ല. അത് മനുഷ്യന്റെ മകനായതുകൊണ്ടല്ല, സാധാരണഗതിയിൽ അതിന്റെ മകൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനെ മോശമാക്കിയിട്ടാണ്, ബഹുമാനിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ നായയെ പോലും വിഷമിപ്പിക്കരുത്, ശല്യം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം പ്രത്യേകിച്ച് പറയുന്നു, ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്ന ജീവിയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ആ ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ് തേനീച്ച. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? തേനീച്ചക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏത് സ്ഥലത്ത് പുഷ്പങ്ങൾ ഉണ്ടോ ആ പുഷ്പങ്ങളിൽ നിന്ന് രസങ്ങളെ ഒപ്പിയെടുത്ത് നല്ല ശുദ്ധമായ തേന് ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന ജീവിയാണ് തേൻ. ആ തേനോ അതൊരു സാധാരണ തേനല്ല, സാധാരണ പാനീയമല്ല. പിന്നെയോ അത് കുടിച്ചാൽ തങ്ങൾ മന്ത്രിച്ചില്ലെങ്കിലും ശരി, ഇവിടെ ഒരു ഒരേ തേൻ വന്നിരിക്കും തന്നെയാണല്ലോ. ആലിമീങ്ങളുടെ മഹത്വം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. താജുൽ ഉലമ ആലിമാണ്. താജുൽ ഉലമ കേവലം ഒരു തങ്ങളല്ല, താജുൽ ഉലമ ഒരാലിമാണ് കേട്ടോ. ആ താജുൽ ഉലമ ഉൾക്കൊള്ളുന്ന ആലിമീങ്ങളുടെ പവർ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് മതി. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്. വേണ്ടുവോളം ആളുകൾ പറയാണ് മക്ബറകളിൽ പോയ മഹാന്മാരോട് സാധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ഇസ്ലാമിൽ നിന്ന് ഉമ്മാനെ വിളിക്കാണ്, ഓ എന്റെ ഉമ്മ, ഓ എന്റെ ബാപ്പാന്നും പറഞ്ഞിട്ട് ബാപ്പാനെ വിളിക്കാണ്. എന്നാൽ അവസലാമിൽ നിന്ന് പുറത്താണ് കേട്ടോ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അതിവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ തിരക്കാരില്ല എന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ മുസ്ലിമിന്റെ മുദ്രാവാക്യം എന്താണ് ചെറുപ്പക്കാരാ? ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹനല്ല, അല്ലാതെ വേറെ ശക്തിയില്ല. എന്നാൽ ആരാധനക്കർഹനല്ല മാത്രമാണ് എന്നെനിക്ക് തെളിവെന്താണ്? ഓരോന്നിനും തെളിവ് വേണല്ലോ, അതിന് സാക്ഷിയാരാണ്? ഏറ്റവും വലിയ മുദ്രാവാക്യത്തിന് സാക്ഷിയായി അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഷഹീദ് മാത്രമല്ല, മൂന്നാമതായി അല്ലാഹു പറയുകയാണ് വഉലുൽ ഇല്ലല്ലാഹു അലൈഹി വസൽ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ പ്രഭുവിന്റെ വട്ടക്കിലോ ആ ഹബീബായ തങ്ങള് നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഹബീബായ തങ്ങളോട് നമുക്കൊന്ന് പറയാൻ കഴിയണ്ടയോ? തങ്ങളെ അവിടുന്ന് പ്രയാസം സഹിച്ച് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്ന പരിശുദ്ധ പ്രവർത്തിച്ച് മുഖത്തെ ത്യാഗം. ആ ഉമ്മു അമ്മാർ ബീവി റളിയല്ലാഹു അൻഹയാണ്, ആ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ മകനായ അമ്മാർ റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് പേരും ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാ? ആ ത്യാഗം നമുക്ക് പറയാനുണ്ടോ? അറിയില്ലേ അബൂജഹൽ ആരാണ്? ഇസ്ലാമിന്റെ നമ്പർ വൺ എതിരാളിയാണ്. ആ കാലഘട്ടത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ രംഗത്തു വന്നവനാണ് ആ അബൂജഹല്. കേട്ടപ്പോ ആ യാസർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കളഞ്ഞല്ലോ. എന്താണ് മഹാനവരുകൾ ചെയ്ത തെറ്റ്? മഹാനവരുകൾ നിസ്കാരം കലാക്കിയതല്ല, മഹാനവരുകൾ കഞ്ചാവിന്റെ അടിമയായതല്ല, മഹാനവരുകൾ വ്യഭിചാരിയായത് കൊണ്ടല്ല, മഹാനവരുകൾ മദ്യപാനിയായത് കൊണ്ടല്ല, പിന്നെ
പിന്നെയോ അല്ലാ ചെറുപ്പക്കാരാ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. നാം ഒരു സ്ഥലത്ത് നോട്ടീസ് പതിപ്പിക്കുമ്പോ പിറ്റേന്ന് അവിടെ പോയി നോക്കുമ്പോ നോട്ടീസ് കാണാതിരിക്കുന്നത് സ്വാഭാവികമാണ്. നാം ഒരു സ്ഥലത്ത് പോയി ഫ്ലെക്സ് വെച്ച് പിടിപ്പിക്കുമ്പോ അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്ലെക്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോ അറിയാതെ ഫ്ലെക്സ് മായ്ക്കാകുന്നത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ നാം ഇരുന്നു പോകരുത്. ഉമ്മമാരെ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി, ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി, പാർക്കുകളിലും ബീച്ചിന്റെ പാർശ്വവാധാരങ്ങളിലും അതുപോലെയുള്ള ഫുഡ് കോർട്ടുകളിലും പോയി നിങ്ങൾ സമയം പാഴാക്കരുതേ എന്ന് നിങ്ങളോട് വാത് പറയുമ്പോ അത് മൊയ്ലിയാമാർക്ക് പറയാൻ വേറെ മാറ്ററില്ലാഞ്ഞിട്ടാണെന്ന് കമന്റും പറഞ്ഞ് 3 പൈസക്കുള്ള വില പോലും കൽപ്പിച്ച ത്യാഗങ്ങള് നിങ്ങൾ സഹിച്ച ചരിത്രമുണ്ടോ? നിങ്ങൾ യുദ്ധത്തിന് പോയിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. നിങ്ങൾ യുദ്ധത്തിൽ എന്റെ യൂണിറ്റ് ബാഗും തോളിലിട്ടിട്ട് പെൺകൊടികൾ മീറ്റിംഗിന് പോവാണ്. പുരുഷന്മാരോട് നിങ്ങൾ എങ്ങോട്ടാ മീറ്റിംഗിന് പോണത്? ഞാൻ SOSന്റെ മീറ്റിംഗിന്. അല്ല മോനെ, നീ എങ്ങോട്ടാടാ മീറ്റിംഗിന് പോണത്? ഞാൻ SSFന്റെ മീറ്റിംഗിന്. ചെറിയ ഞങ്ങൾക്ക് അവർ പൈസ തരുന്നു, അവര് പൈസ തരുന്നുണ്ട്. മുസ്ലിം അമ്മാർ ബീവി ആരാണ്? മലപ്പുറം ഇപ്പോഴും പോയത് കേട്ടോ. എന്തേ കാരണം 7 ആൺമക്കൾ ഉണ്ടായിട്ട് ആ ഉമ്മാന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകാൻ ഈ ആൺമക്കൾ വരാതിരിക്കാനുള്ള കാരണം എന്താണ്? കാരണം തിരഞ്ഞപ്പോൾ കിട്ടിയ വിവരം എന്താണെന്നറിയോ? ആ 7 മക്കളിൽ ഓരോ മക്കളും രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയത്തിന്റെ പേരൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, അതിവിടെ പറയേണ്ട ആവശ്യവുമില്ല. ആ മക്കൾ എന്താണ്? സുബ്ഹാനല്ലാഹ്, ഉടുപ്പി ജില്ലയിൽ നിന്ന് ഒരു പ്രായമുള്ള ഉപ്പ ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചിട്ട് എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ തിരിച്ചു വരാൻ വേണ്ടി ദുആ ചെയ്യണോ? ഞാൻ ആ പ്രായമുള്ള ഉപ്പാനോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ മകന്റെ പ്രശ്നോ? അപ്പോഴല്ലേ പറയുന്നത്, എന്റെ മകൻ ആരാണ് ഉസ്താദേ? എന്റെ മകൻ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചവൻ തന്നെയാണ്. അതേസമയത്ത് തങ്ങന്മാരോട് വലിയ ബന്ധമൊന്നും അവനില്ല, ആലിമീങ്ങളോട് വലിയ ബന്ധമൊന്നും അവനില്ല. അതേസമയത്തോ ഈ അടുത്ത് അവൻ പുറത്തു പോയവനാണ്. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവൻ വീട്ടിൽ വന്നില്ല. പക്ഷേ അല്ലാഹു തആല അവിടുത്തെ നേതൃത്വവും നമുക്ക് അള്ളാഹു കനിഞ്ഞേകുമാറാവട്ടെ. അതുപോലെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം പറഞ്ഞു വെച്ച വിഷയം പൂർത്തിയാക്കിയിട്ട് ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു വന്നത്, ആ പ്രായമുള്ള ബാപ്പ പറയാണ്, ഉസ്താദേ അവൻ മടങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ മടങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അയാള് തന്റെ ഭാര്യക്ക് ഫോൺ കൊടുത്തു, ഭാര്യയാണ് ഞാന് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ ഈ വരുന്ന റമദാൻ പ്രമാണിച്ച് സിയാറത്തിന് കൂട്ടിക്കൊണ്ടുപോകണമെന്നൊരു ചിന്ത വന്നു. അത് നോക്കുമ്പോ ഏകദേശം 100,000 രൂപ അതിന് ചിലവ് വരുന്നു എന്ന് ആയപ്പോൾ ഞാനതാ ഒരു ചെറുപ്പക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ടു. ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന കുട്ടികളെ സിയാറത്തിന് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്, അതിന് ഇത്തരം സംഖ്യ
വേണ്ടി വരുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് നിങ്ങൾ എത്ര തരും. ആ ചെറുപ്പക്കാരൻ നല്ലൊരു സംഖ്യ തന്നു. സംഖ്യ തന്നിട്ട് അവൻ പറയാണ്, ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് അവനോട് ചോദിച്ചത്? ഇത്രയും വലിയ സംഖ്യ തന്ന് ശേഖരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ഉദ്ദേശത്തിനാണ് ഔലിയാക്കളുടെ ദർബാറിൽ പോയി ഞങ്ങൾ ദുആ ചെയ്യേണ്ടത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉസ്താദേ, എനിക്കൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ നാട്ടിലുള്ള സമയത്ത് SSFന്റെ പ്രവർത്തകനാണ്. ഇപ്പോൾ ഞാൻ വിദേശത്തായതുകൊണ്ട് ഞാൻ KCFന്റെ ഒരു ചെറിയ പ്രവർത്തകനാണ്. ആ പ്രവർത്തനം ഇഖ്ലാസിലായി അല്ലാഹ് കബൂൽ ചെയ്യാൻ വേണ്ടി ദുആർന്നാ മതി ഉസ്താദേ. പറയാൻ എത്ര കാര്യമുണ്ട്, അതൊന്നും പറയാതെ ഈ ചെറുപ്പക്കാരന് പറയാനുള്ളത് സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടാനാണ്. അതുകൊണ്ട് ഈമാനുള്ള ചെറുപ്പക്കാരെ, താജുൽ ഉലമാ നമ്മുടെ കരങ്ങളിൽ എത്തിച്ച സുന്നത്ത് ജമാഅത്ത്, നൂറുൽ ഉലമാ എം എ ഉസ്താദ് നമ്മുടെ കരങ്ങളിൽ എത്തിച്ച സുന്നത്ത് ജമാഅത്ത്, ആ താജുൽ ഉലമാ അധ്വാനിച്ചത് കൊണ്ടല്ലേ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് സംസം വെള്ളം കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ടല്ലേ താജുൽ മനസ്സിലാക്കൂല എന്ന് തീരുമാനിച്ചവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ താജുൽ ഉലമയുടെ വഫാത്ത് കേട്ടല്ലോ. ഇനി ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് വഫാത്താകുമ്പോഴോ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ആ തങ്ങളുടെ ശരെ മുബാറക്ക് അവിടുത്തെ ഖബറിൽ വെച്ചിട്ടല്ലേ എം എ ഉസ്താദിനെ ഖബറിൽ കൊണ്ടുപോയി ദഫൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ മഹാന്മാരെല്ലാം ലോകത്തോട് യാത്ര പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന ഉസ്താദ് അവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ നേതൃത്വം അല്ലാഹു ദീർഘകാലം നമുക്ക് കനിഞ്ഞേകട്ടെ. ആ എ പി ഉസ്താദ് 78 പ്രായം പിന്നിട്ടെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുകയാണല്ലോ. ഞാൻ ഓർത്തു പോകുന്നു ഈ കഴിഞ്ഞ ബായാറു സ്വലാത്തിന്റെ മജ്ലിസിൽ നിങ്ങൾ എന്റെ സംസാരം ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. പറയുന്ന ആവേശമല്ല വിഷയത്തോടുള്ള താല്പര്യത്തിനാണല്ലോ പ്രാധാന്യം. കഴിഞ്ഞ ബായാറു സ്വലാത്തിൽ എ പി ഉസ്താദ് വന്നപ്പോൾ ആ സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ് രാത്രി 2:30 ട്രെയിനിൽ ഉസ്താദ് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്ര തിരിക്കുമ്പോൾ ട്രെയിൻ ഒരൽപ്പം വൈകി വരുന്നത് വരെ അതാ റെയിൽവേ സ്റ്റേഷനിൽ സാധാരണഗതിയിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇരിക്കുകയാണ്. ആരാണ് സുൽത്താനുൽ ഉലമക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ഇവിടെ ആളില്ലേ? ഇന്നലെ എന്റെ ജില്ലയായ ചിക്കമഗളൂരു ജില്ലയുടെ SSFന്റെ യൂണിറ്റിൽപ്പെട്ട തരീക്കര ഡിവിഷനിൽപ്പെട്ട യൂണിറ്റ് സന്ദർശനത്തിന് വേണ്ടി വിനീതരായ ജില്ലാ നേതാക്കളെ കൂടെ എളിയ പ്രവർത്തകനായ ഞാനും കൂടെ പോയപ്പോ ആ തരീക്കരയിൽ വലിയൊരു മുതലാളിയുണ്ട്. അയാൾ ഷാഫി മദ്ഹബുകാരനല്ല, ഹനഫി മദ്ഹബുകാരനാണ്. ഞങ്ങൾ അവിടെ 25-26 തീയതികളിൽ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളായ SSFന്റെ പ്രവർത്തകർക്ക് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്ന തീരുമാനത്തിൽ പോയതാണ്. അപ്പോൾ ഈ അനഫിയായ മുതലാളി എന്നോട് പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ടുവരുമോ? എനിക്ക് മനസ്സിലായില്ല ആരാണ് ഈ ഷെയ്ഖുൽ ഇസ്ലാം. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി തങ്ങളെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ ധാരാളം മഹാന്മാരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇയാൾ പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ആരാണെന്ന് എനിക്ക് തിരിഞ്ഞില്ല. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഷെയ്ഖ് സാബിനെ കൂട്ടി വരുമോ?
ഷെയ്ഖ് സാബ് എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദാണ്. അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞു അതത്ര എളുപ്പമൊന്നുമല്ല കൂട്ടിക്കൊണ്ട് വരുന്നതിന് വിരോധമില്ല. ഇയാള് പറയാണ് അയാള് വരുമ്പോ എത്ര ചെലവാവുകയാണെങ്കിൽ വേണ്ടി വന്നാൽ കോടിക്കണക്കിന് ചെലവ് വരുമെങ്കിൽ ഉസ്താദ് വന്നു പോകാനുള്ളത് മുഴുവനും ഞാൻ ഏറ്റെടുത്ത് കേൾക്കുകയാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? അയാളെ മൊബൈൽ നമ്പർ ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. അങ്ങനെയുള്ള നേതാവായ സുൽത്താനുൽ ഉലമ പോലും സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് കുത്തിരുന്ന ക്ഷീണത്തോടെ ട്രെയിന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഉസ്താദ് മടങ്ങിപ്പോയി പിറ്റേ. ആ ഒരു നിബന്ധനയും വെക്കാതെ പിറ്റേന്ന് ഞായറാഴ്ചയാണ്, ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ഉസ്താദ് കെ കാസർഗോഡിലെ 10 പരിപാടികളിൽ വരികയാണ്. അപ്പൊ ആരോ ചോദിച്ചു പോയി ഉസ്താദേ, എന്നാ പിന്നെ ബായാറ് സ്വലാത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അടുത്ത സ്വലാത്തിന് വന്നാ മതിയായിരുന്നല്ലോ. അപ്പൊ സുൽത്താനുൽ ഉലമ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ബായാറിൽ നടക്കുന്നത് സ്വലാത്ത് സമയത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്നതിന്റെ താഴ്ഭാഗത്ത് ദിക്ര് ചൊല്ലുന്ന ആ കൗണ്ടർ കയ്യിൽ പിടിക്കണ നേരത്താണല്ലോ വഫാത്താകുന്നത്. ത്വത്തിന് വേണ്ടി തഹ്ലീല് നടത്തിയല്ലോ. അതുകൊണ്ട് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട് ബാപ്പമാരെ ഉമ്മമാരെ. 12 വയസ്സ് കഴിഞ്ഞാൽ 35 വയസ്സ് വരെ ഞങ്ങളെ മക്കളെ SSF പ്രവർത്തിപ്പിക്കണോ? ആ 35 വയസ്സ് കഴിഞ്ഞവരെന്റെ സദസ്സിലുണ്ട് വിഷമം തോന്നണ്ട. ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേദിയില്ലല്ലോ എന്ന വിഷമം വേണ്ട. അതിന്റെ മേൽ SYS ഉണ്ട്. ആ SYS-ൽ സജീവമായി പ്രവർത്തിച്ചാൽ നാളെ നാം മരിച്ച് കബറിൽ കഴിയുന്ന സമയത്ത് ഞങ്ങളെ ഓർക്കാൻ നല്ലൊരു വിഭാഗമുണ്ടാകൂ. അല്ലാഹു അങ്ങനെ ആക്കിത്തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അൽഹംദുലില്ലാഹ്, ഈ പാണ്ഡവരക്കല്ലു എന്ന ഈ പ്രദേശത്തിന്റെ ഉൾപ്രദേശത്ത് നമ്മുടെ ചെറിയ ഒരു യൂണിറ്റ് ആണെങ്കിലും 14-15 വർഷങ്ങളോളമായി ഈ യൂണിറ്റ് സ്ഥാപിച്ച് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ 15 വർഷങ്ങളോളമായി ഇതിന് നേതൃത്വം നൽകിയവരുടെ പേര് ഇവിടെ പറയപ്പെട്ടു. അതുപോലെ ആ പ്രവർത്തിച്ച പ്രവർത്തകർ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രദേശത്ത് ഞാൻ അറിഞ്ഞതനുസരിച്ച് ഇവിടെ നമ്മളെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് ഒരു വീട്ടിൽ വെച്ചാണ് എന്നാണ്. ഇൻഷാല്ല എല്ലാ സ്ഥലങ്ങളിലുള്ളതുപോലെ ഞാൻ ഓർത്തു പോകുന്നു, ഇന്നലെ ഞങ്ങളെ യൂണിറ്റ് സന്ദർശനം അവസാനിക്കുന്നത് ചിക്കമഗളൂർ ജില്ലയിലെ ശൃംഗേരി എന്ന സ്ഥലത്താണ്. ആ ശൃംഗേരി യൂണിറ്റ് സന്ദർശിക്കുന്ന സമയത്ത് നമ്മളൊരു യൂണിറ്റ് കേന്ദ്രമില്ലാത്തത് കൊണ്ട് ബാംഗ്ലൂരിലുള്ള ഒരു ഷമീർ എന്ന് പറയുന്ന SSF ശൃംഗേരി യൂണിറ്റ് പ്രവർത്തകന്റെ വീട്ടിൽ, ആ വീട്ടിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടന്നത്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. അതുപോലെ ഇവിടുത്തെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് നമ്മളെ SSF പ്രവർത്തകരുടെ വീട്ടിലാണ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. പക്ഷേ നമുക്ക് നല്ലൊരു കേന്ദ്രം വേണം, നമുക്ക് നല്ലൊരു ഓഫീസ് വേണം. അതിന് നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണം. വളരെ വൈകാതെ തന്നെ ഇൻഷാല്ലാ അടുത്ത വാർഷികത്തിന് മുമ്പായി നമുക്ക് ഇവിടെ നല്ലൊരു യൂണിറ്റിന്റെ കേന്ദ്രം വേണം. അള്ളാഹു അതിന്റെ വഴികളൊക്കെ നമുക്ക് തുറന്നു തരുമാറാവട്ടെ. നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് മാത്രം ഉണർത്തി ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവരുടെ ഉപദേശവും അവിടുത്തെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും ഇവിടെ നടക്കാൻ പോകുന്നു. അൽഹംദുലില്ലാ, നമുക്കൊക്കെ അള്ളാഹു തആല കനിഞ്ഞേകിയ വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വം. കില്ലൂർ എന്ന ചെറിയ നാട് നിങ്ങൾക്കൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പറയാതെ തന്നെ എല്ലാവർക്കും അതറിയാം. പിന്നെ വീണ്ടും പറഞ്ഞ് സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. എത്ര സമയം തങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത്ര ഖൈറാണ്. ആ ചെറിയ ഒരു നാട്ടിൽ ഇന്ന് 10,000-ലേറെ ആളുകൾ ആ സ്വലാത്തിന്റെ മജ്ലിസിൽ വരികയാണ്. ആ സ്വലാത്തിന്റെ മജ്ലിസിൽ പോയാൽ ആ സദസ്സിൽ പങ്കെടുത്തത് എത്രയോ രോഗികൾക്ക് ശമനമുണ്ട്, എത്രയോ പ്രശ്നങ്ങളുള്ളവർക്ക് അവരെ പ്രശ്നം. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു ദുആവസിയത്തോടെ. വആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ മൂഢവിദ്ര ദർസിന്റെ മെമ്പർമാർ ഈ പരിസരത്ത് ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇദിഗ 2017 സാലിന ബിൽത്തങ്കടി